ഹലോ ഗെയ്സ്, എഗെയ്ൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ടോക്ക് മലയാളം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫേസ് ആപ്പ്. ഇപ്പോൾ ഇന്ത്യയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കിഡു ആപ്പാണ് ഫേസ് ആപ്പ്. ഒരാളുടെ പ്രായമുള്ള യങ്ങായിരിക്കുന്ന പ്രായമുള്ളവരകം പ്രായമുള്ളവരെ യങ്ങാക്കാം. ഇപ്പം നമ്മുടെ ഗാഡ്ജറ്റ് മെൻ മലയാളം അതിനെപ്പറ്റി ഒരു റിവ്യൂ ഇട്ടു. ആ ഒരു റിവ്യൂ നിങ്ങളത് കാണുന്ന കണ്ടവരാണെങ്കിൽ അത് സംബന്ധമായിട്ട് ഒരു വിഷയമല്ലായിരുന്നു, ഇതൊരു പുതിയ സംഭവമാണ്. അതായത് ഫേസ് ആപ്പിന് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്നാണ് അത് ഗോം വീഡിയോ ഇട്ടത്. അപ്പോൾ അതല്ല പറയുന്നത്. ഗോം അറിയാത്തൊരു ഗാഡ്ജറ്റ് മെൻ മലയാളം എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫേമസ് യൂട്യൂബറാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത്. യൂട്യൂബിൽ ഗാഡ്ജറ്റ് വൺ മലയാളം സെർച്ച് ചെയ്താൽ മതി. ഒരു ഫേമസ് എൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആളാണ് അമൽ എന്നുള്ള പേര്. സൂപ്പർ അമേസിങ് വീഡിയോസ് ആയിരുന്നു, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ ഫേസ് ആപ്പിന് ഒരു വ്യാജൻ ഇറങ്ങിയെന്നൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ഒരു സൈബർ ലോകം ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകിയാണ്. ആ വ്യാജൻ കുറേ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക്. അപ്പം അതിനകത്ത് എടുക്കുമ്പം സൂക്ഷിച്ച് വേണം, അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ മൊത്തം കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. റഷ്യയിൽ നിന്നുള്ള ഒരു ഫേമസ് സൈബർ കമ്പനിയാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഫേസ് ആപ്പിനെ പറ്റി തന്നെ സെയിം അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു വ്യാജ ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഫേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ പ്ലേയിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. ചിലർ വേറെ വെറൈറ്റി ആപ്ലിക്കേഷനൊക്കെ അത്ര കിട്ടുമെന്ന് പറഞ്ഞ് വേറെ ഗൂഗിളിൽ പോയി ഡയറക്റ്റ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യരുത്. കാരണം അത് ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഫേസ് അൺലോക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും ലോകത്തുള്ള ഫേമസ് ആൾക്കാരോട് ഇപ്പോൾ എല്ലാ സിനിമാതാരന്മാർ നമ്മുടെ രാഷ്ട്രീയക്കാർ എല്ലാവരുടെയും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അവരുടെ ഫേസാണ് ഇപ്പോൾ പലയിടത്തും സെക്യൂരിറ്റി എടുക്കുക. അപ്പോൾ ഈ ഫേസ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫേസ് റെക്കഗ്നൈഷൻ എന്ന് വെച്ചാൽ പല തട്ടിപ്പുകൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാരണമാണ്, എഐയുടെ കാരണമാണ്. കാരണം എഐ വെച്ചാണ് നമ്മുടെ ഈ ഫേസ് ആപ്പും വർക്ക് ചെയ്യുന്നത്. കാരണം ഒരാളുടെ മുഖം എക്സാക്ട് പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓൾമോസ്റ്റ് ഒരു 90% അങ്ങനെ തന്നെ ഇരിക്കും, അത് കൺഫേമാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന കാലം എഐയുടെ കാലമാണ്. എഐ വളർന്നുകൊണ്ടാണ് ഈ ടെക്നോളജി വളർന്ന്. അപ്പോൾ ഈ എഐയെ പറ്റി ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എഐയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താ എഐ, അതിൻ്ന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നു തരാം. അത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഫേസ് ആപ്പിനെ പറ്റിയാണ്. ഫേസ് ആപ്പ് ആൾക്കാർ നിങ്ങൾ യൂസ് ചെയ്തോ യൂസ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു ബാനും ഏർപ്പെടുത്തിയിട്ടില്ല, അതിന് പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ആപ്പ് വേറെ അതുമായിട്ട് അപ്പം നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യുക. വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഗൂഗിളിൽ കയറി കുറേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നൊന്നും ഫേസ് ആപ്പിനെ ഹാക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യം ഒന്നും ശ്രമിക്കാതിരിക്കുക. ഉള്ള നോർമൽ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് സെക്യൂർ ആവും, സേഫായി യൂസ് ചെയ്യാം. അപ്പം അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണാം. സി, അയ്യോ ഒരു കാര്യം മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ. അപ്പം പിന്നെ കാണാം.